തരൂർ വരണം എന്നാണ് ഇപ്പോഴത്തെ തലമുറ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നല്ല വളരെ നല്ലൊരു ലീഡറാണ്, നല്ല യു എൻ നേഷൻ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, വിവിധ ഭാഷകളറിയാം, ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ്. എല്ലാ ആൾക്കാരും മാനസികമായിട്ട് തരൂരിനോട് വളരെ ഇഷ്ടമാണ്. ഈ പുതിയ ആൾക്കാർക്ക് ന്യൂ ഏജ് ആൾക്കാർക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു പ്രയോജനം കിട്ടും തരൂരിന്. തരൂര് നമ്മുടെ രാഷ്ട്രീയത്തിൽ വേണം. കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവായിട്ട് വരും. ഇപ്പോൾ യു എൻ സെക്രട്ടറി ജനറൽ ആവാതിരുന്നൊരു മനുഷ്യനാണ്. വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് നല്ല വിലപിടിപ്പുള്ളൊരു വ്യക്തി തന്നെ പുള്ളി, അതിനൊരു സംശയമില്ല. പക്ഷേ പുള്ളിയെ ഇപ്പോൾ എല്ലാവരുടെ കൂടി തഴഞ്ഞ് വെളിയിലാക്കാൻ നോക്കുക. പക്ഷേ പുള്ളി പോകുന്നൊന്നുമില്ല, പുള്ളിക്ക് നല്ല വിവരമില്ല. പുള്ളി എഴുതിയ ബുക്കുകളൊക്കെ വായിച്ചിട്ടില്ലേ? ബുക്കുകൾ മനോരമയിൽ ആനുകാലികമായിട്ട് എഴുതുന്ന ആ ലേഖനങ്ങളൊക്കെ ഒന്ന് വായിക്കണം. പുള്ളിക്ക് നല്ല അറിവുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ രാഷ്ട്രീയത്തിൽ അറിവുള്ള ആരുണ്ട് പുള്ളിയുടെ? എത്രയുള്ള സെൻട്രൽ പാർലമെൻറ്റിലും പുള്ളി നല്ല പ്രസംഗങ്ങളാണ് നടത്തുന്നത്. അവിടുത്തെ അതിൻ്റെയൊക്കെ ഇത് അധ്യക്ഷ സ്ഥാനത്തൊക്കെ പുള്ളി ഇരിക്കുമായിരുന്നു. ആ അതുകൊണ്ട് ഇപ്പം പുള്ളി വരുന്നത് നല്ലത് തന്നെ, പക്ഷേ ചിലർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? നമുക്കത് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അല്ല, ഒരു സർക്കാർ വീഴോ വീഴില്ല എന്നുള്ളതല്ല പ്രശ്നം. ഒരു കോൺഗ്രസ് ഒരു വലിയ പ്രസ്ഥാനമാണ്, അത് തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇതുപോലെ കുറച്ചൊരു ഗ്രൂപ്പ് മാത്രം അടിസ്ഥാനത്തിൽ അവരുടെ കീഴിൽ കുറേ ആളിനെയും വെച്ചുകൊണ്ട് മാത്രം ചെയ്ത ആളിൻ്റെ ലെവലിൽ എങ്ങനെയാണ്? ഒരു ഇപ്പം മോദി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ വോയിസ് ഉള്ള ഒരാളുണ്ടോ വേറെ? ആരുടെ വോയിസ് അല്ല? രാഹുൽ ഗാന്ധിയാണ് സംസാരിക്കുന്നത് പറഞ്ഞാൽ ആർക്കും ബോധ്യമില്ല. അപ്പോൾ നല്ല കഴിവുള്ള ലോകം മുഴുവൻ അറിയുന്ന ഒരു നേതാവ്. അപ്പം എൻ്റെ നോട്ടത്തിൽ പിന്നെ നരേന്ദ്രമോദിക്കെതിരായിട്ട് സംസാരിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ശക്തിയുള്ള അല്ലെങ്കിൽ ആളുകൾ കൺവിൻസിങ് ആയിട്ട് സംസാരിക്കാനുള്ള ഏക വ്യക്തി ഇപ്പോൾ അദ്ദേഹം മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതിനെക്കുറിച്ച്. എനിക്ക് വേറെ രാഷ്ട്രീയമുള്ളത്, പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചോളം അങ്ങ് ഒരു നാഷണൽ സ്റ്റാച്ചറും ഇൻ്റർനാഷണൽ സ്റ്റാച്ചറും ലീഡറാണ്. അങ്ങനെ ലീഡേഴ്സ് നമുക്ക് അഭാവമുണ്ട് ഇന്ത്യയിൽ. നല്ല ജനങ്ങളെ സംബന്ധിച്ചോളം, രാഷ്ട്രീയത്തിൽ സമൂഹത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചോളം ഇത്ര നേതാക്കൾ അവർ ഉയർത്തിക്കൊണ്ട് വരണം. അതാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരേ ആളുടെ കീഴിൽ മാത്രമേ കാണും. ഇത് ഏത് പാർട്ടിയായാലും അവരുടെ കീഴിൽ മാത്രം അണിനിരന്നുകൊണ്ട് കുറച്ച് ആളുടെ മാത്രം ചട്ടുപാട്ട് പ്രവർത്തിക്കുന്ന ജനങ്ങളെയല്ല ഒരു മാറ്റത്തിന് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തരൂരിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു തെറ്റ് പറയുന്നൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പറയല്ലേ? ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നുണ്ട്, പാർട്ടി വിരുദ്ധമാണ് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും പറ ആരെങ്കിലും പറയുന്നുണ്ടോ? കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓൾ ഇന്ത്യ രാഷ്ട്രീയം നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ പോലൊരു നേതാവ് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നൊരു നേതാവാണ്. ഈ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും നയങ്ങളിൽ തെറ്റുണ്ടോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്ന ആൾ വേണ്ടേ? അത് സത്യസന്ധമായിട്ട് പറയാൻ കഴിയണം, അതിനുള്ള കഴിവ് വേണം. ഇപ്പം ഒത്തിരി നറേറ്റീവ്സ് ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയിൽ. ആ നറേറ്റീവ്സൊക്കെ ആരാണ് കൗണ്ടർ ചെയ്യുന്നത്? ആർക്ക് കഴിയുന്നുണ്ടതിന്?